ഹായ് നമസ്കാരം, ഞാൻ മനോജ് വർഗീസ് പാറേക്കാട്ടിൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്താണ്? ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റിൻ്റെ ജോബ് അല്ലെങ്കിൽ ഹെൽത്ത് സപ്പോർട്ട് വർക്കറുടെ ജോബ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. അതിന് മുമ്പ് ഒരു എക്സ്ക്യൂസ് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, യു കെയിൽ വരുന്നതിന് മുമ്പ് മെഡിക്കൽ പ്രൊഫഷനായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയാം, ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹെൽത്ത് കെയർ ജോബിൽ ജോബ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷനുള്ള ആർക്കും വേണ്ടിയിട്ടല്ല, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് നേഴ്സസ് ഇവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യണേ. എന്നെ പോലെ ആദ്യമായിട്ട് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ യു കെയിൽ വരുന്ന ഡിപ്പെൻഡൻ്റ് ആയിട്ട് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാനൊരു കൗതുകമുണ്ട്, എന്താണ് ഈ നമ്മൾ ഈ കെയർ ഹോമിൽ ചെയ്യുന്ന ജോലികൾ എന്നുള്ളത്. പല ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്, ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, എടാ നമ്മൾ എന്താണ് ചെയ്യണേ അവിടെ വന്നിട്ട് എന്ന രീതിയിൽ പലവരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയണേ. ഞാൻ പറയുന്ന വാക്കുകളിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് മെഡിക്കൽ ടേംസോ അല്ലെങ്കിൽ മെഡിക്കൽ ഇതൊന്നും ആയിരിക്കില്ല. ഞാൻ വളരെ ഒരു കോമൺ മാൻ പറയുന്ന പോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയണത്. എനിക്ക് അവിടെ ഫീൽ ചെയ്ത കാര്യങ്ങൾ, എനിക്ക് ഉണ്ടായ അനുഭവങ്ങളും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളുമാണ്. അപ്പം ഞാൻ ഈ ചില വീഡിയോ ചെയ്യുമ്പോൾ പല നല്ല കമൻറ്റുകളാണ്, കുറച്ചും കൂടി പഠിച്ച് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ. സത്യം പറഞ്ഞാൽ അതിനൊന്നും പഠിക്കുന്ന സമയത്ത് തന്നെ മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പഠിച്ച് ചെയ്യാനും അങ്ങനെയുള്ള സൗകര്യങ്ങളോ സമയങ്ങളോ ഒന്നുമില്ല. നമുക്കറിയാവുന്ന അനുഭവങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ച് നല്ല കാര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഇത് നോക്കി കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ഒന്നും പറയാനോ അല്ലെങ്കിൽ ഒരു പക്ക ഒരു മെഡിക്കൽ ടേംസിൽ സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഫസ്റ്റ് ചെയ്ത ജോബ് എന്ന് പറയുന്നത് ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജോബാണ് ഞാൻ ചെയ്തത്. അതും ഞാൻ ഏജൻസിയിലാണ് ആദ്യമായിട്ട് വന്ന് ചെയ്തത്. എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമുണ്ടായില്ല, അത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. അപ്പോൾ ഞാൻ പറയാം എന്തൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീണ്ടും ഞാൻ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ക്യാൻസൽ ആവും കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി എന്നോട് എന്തെങ്കിലും പറയേണ്ടത് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഇതിൻ്റെ ഈ വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾ ഇതിൻ്റെ കമൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാം. ഇത് ഞാൻ പറയണത് ഒരു മുൻകൂർ ജാമ്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാൻ പറ്റും. മറ്റൊന്നുമല്ല, നമ്മൾ വലിയ വലിയ ആളായിട്ട് വന്നിരുന്ന് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവുള്ളല്ലോ അവരെന്തൊക്കെയാണ് പറയണത്, ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ തോന്നാം. നമ്മൾ മലയാളികളല്ലേ, അപ്പോൾ അതിന് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയണത് അത്ര കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റായ ഒരു ഇത് തരണ്ടല്ലോ വളരെ. അപ്പോൾ നിങ്ങൾ അത് അങ്ങനെ തന്നെ അതിന് കാണാം കേട്ടോ. അപ്പോൾ എന്താണ് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ഡ്യൂട്ടി എന്നുള്ളതിനെ കുറിച്ച് പറയാം. നമ്മൾ സാധാരണ നമ്മൾ കെയർ ഹോമിൽ ആദ്യമായിട്ട് രാവിലെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡേ ആണ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഹെഡ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവരൊക്കെ എന്താ എല്ലാവരുടെ റൂമിൽ പോയി നോക്കുക. ചില മിക്കവരും റൂമിലായിരിക്കും, ചിലവർ ഈ ലോഞ്ചിൽ വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇവരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവരെന്തൊക്കെയാണ്, ഇവർ കിടക്കാണോ. അപ്പോൾ നമ്മൾ ചില കെയർ ഹോമിൽ ഡിവൈസ് ഉണ്ടാവും, മൊബൈൽ പോലെയുള്ള അല്ലെങ്കിൽ ടാബ് പോലത്തെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടാവും. അപ്പോൾ ആ ഡിവൈസിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം പേപ്പർ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഫയലായിട്ട് എല്ലാത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പേപ്പറുകൾ ഉണ്ടാവും. അത് ഓൾറെഡി ആ പേപ്പർ വർക്ക് ആ പേപ്പറിൽ ഫില്ല് ചെയ്യേണ്ടി വരും. ഇവർ രാവിലെ ഇപ്പോൾ കിടക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡേ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ റൂമുകളും കയറി ചെക്ക് ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി മാറും. അപ്പോൾ നൈറ്റ് വന്ന സ്റ്റാഫ് അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ കിടക്കുകയാണോ അത് അവർ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യും. ഡിവൈസിലാണെങ്കിൽ ഡിവൈസിൽ എൻ്റർ ചെയ്യും, അതല്ലെങ്കിൽ പേപ്പറിലാണെങ്കിൽ നോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഡ്യൂട്ടി. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഫുഡിന് ഓരോ ലെവലുകളുണ്ട്. അപ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 അങ്ങനെ ഓരോ ലെവലുകളുണ്ട്. അപ്പോൾ ചില ആളുകൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫുഡ് തന്നെ കൊടുക്കുന്നത് പ്യൂരി ആയിരിക്കും, അല്ലെങ്കിൽ റെഗുലറായിട്ടുള്ള ഫുഡായിരിക്കും. ചിലവർക്ക് ഫുഡ് വളരെ ഈ വെള്ളമൊക്കെ ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ല, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ തിക്കിനർ പോലത്തെ കാര്യങ്ങൾ കൂട്ടി മിക്സ് ചെയ്ത് കട്ടിയാക്കിയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ചില ആളുകളെ ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കെയർ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ആ റെസിഡൻറ്റിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അവരുടെ കെയർ പ്ലാൻ നമ്മൾ വായിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് വർക്ക് ചെയ്ത ആരെങ്കിലോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ചില ആൾക്കാരെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ഭക്ഷണം നമ്മൾ എന്താ പറയുക കൊടുക്കേണ്ടി വരും. ചില ആൾക്കാർ ഒറ്റയ്ക്ക് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ചിലവർക്കാണെങ്കിൽ കട്ടിയുള്ള ആഹാരങ്ങൾ പറ്റില്ല, ചിലവർക്ക് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഓൾറെഡി അവിടെ സീനിയോറിറ്റി ഉള്ള ആളുകൾ തന്നെ ആയിരിക്കും ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മൾക്ക് അങ്ങനെ അത്ര വലിയ സീനൊന്നും ഉണ്ടാവില്ല. നമ്മളവർ പറയാൻ ഫീഡ് ചെയ്യാൻ പറഞ്ഞാൽ ഫീഡ് ചെയ്യുക, പിന്നെ ഫീഡ് ചെയ്യാനിരുത്തുന്ന പൊസിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ വർക്ക് ചെയ്താൽ നമ്മളെ കൂടെയുള്ളവർ നമുക്ക് പറഞ്ഞു തരും. ചിലവരെ കറക്റ്റ് പൊസിഷനിലേക്ക് ഇരുത്തിയാലാണ് നമ്മൾ ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ ചോക്കിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലവർക്ക് ഛർദ്ദിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ ഇരുത്തി ഫുഡ് കൊടുക്കുക. ചിലവർക്ക് ഫുഡ് കൊടുത്ത് വെച്ചിട്ട് അവരെ അവരെ ഉറങ്ങാണെന്നു അവർ എണിപ്പിച്ച് നമ്മൾ ഫുഡ് ഇരുത്തി പൊസിഷനിൽ ഇരുത്തി ഫുഡ് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് രാവിലത്തെ ഒരു പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ പേഴ്സണൽ കെയർ ചെയ്യാന്നുള്ളതാണ്. പേഴ്സണൽ കെയർ ചെയ്യാന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ സാധാരണ രീതിയിൽ എന്ന് പറയുന്നത് ഇവരുടെ പാഡ് ചേഞ്ച് ചെയ്യുക, അതുപോലെ ഇവരെ ബാത്ത് ചെയ്യുക, കുളിപ്പിക്കേണ്ട ആൾക്കാരുണ്ടാവും അപ്പോൾ അവരെ കുളിപ്പിക്കുക, അതിനുശേഷം അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ഇതാണ് ഒരു പേഴ്സണൽ കെയർ എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മൾ പേഴ്സണൽ കെയർ ചെയ്യണത്. അത് ഇതുപോലെ തന്നെ കെയർ പ്ലാൻ ഉണ്ടാവും. ഇപ്പം ചിലർ കിടക്കുന്ന ആളുകളായിരിക്കും, അവരെ നമുക്ക് ഈ പറഞ്ഞ പോലെ അവരെ നമുക്ക് ബെഡിൽ തന്നെ കിടത്തി ബാത്ത് കൊടുക്കേണ്ടി വരും. നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഷവർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ രാവിലെ ഷവർ കൊടുത്ത് അതിനുശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അതുപോലെ പാഡ് ചേഞ്ച് ചെയ്യും. കിടക്കുന്ന ആളുകളെ ആകുമ്പോൾ മിക്കവാറും അവർ നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ബെഡ് ബാത്ത് കൊടുക്കുക, അതിനുശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. പിന്നെ അതിലും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇവരുടെ ഈ കിടക്കുന്ന ആളുകൾക്ക് തന്നെ മൂവിങ് ഹാൻഡിലിങ് അവരെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരെ നമ്മൾ അങ്ങോട്ട് തിരിക്കുകയും ഇങ്ങോട്ട് തിരിക്കുകയും അല്ലെങ്കിൽ നിവർത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കിടെ ചില ചില ഭാഗങ്ങളൊക്കെ വീക്കായിട്ടുള്ള ആളുകളുണ്ടാവും, ചില ഭാഗങ്ങൾ പെയിൻ ഉണ്ടാവും, ചില ഭാഗത്തിൽ മുറിവുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം, അത് കെയർ പ്ലാൻ വായിച്ചിട്ടോ അല്ലെങ്കിൽ സീനിയറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം. ചില ആളുകളെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, ചില ആളുകളെ രണ്ടുപേരും നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ ചില ചില റെസിഡൻസിനെ അവർക്ക് അവിടെ എഴുതി ചിലപ്പോൾ എഴുതി അവരുടെ കെയർ പ്ലാനിലുണ്ടാവും ഫീമെയിൽ കെയർ ഓൺലി എന്ന് പറയുന്നത്. ഫീമെയിൽ കെയർ ഫീമെയിലായിട്ടുള്ള ഒരു റെസിഡൻ്റ് ആണെങ്കിൽ അവർക്ക് ചില ആളുകൾക്ക് ഈ മെയിൽ കെയറേഴ്സ് ചെയ്യണത് അവർക്ക് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അതുകൊണ്ട് ഫീമെയിൽസ് തന്നെ അവർ ചെയ്യണം. പിന്നെ എപ്പോഴും ഒരു ഒരു ഫീമെയിലായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് മെയിൽ ഒരിക്കലും ചെയ്യരുത്. രണ്ടുപേർ ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു ഫീമെയിൽ കൂടെ വേണം, കാരണം എന്തെങ്കിലും ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പോർട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രാവിലെ ഈ പറഞ്ഞ പോലെ നമ്മൾ പേഴ്സണൽ കെയർ ചെയ്യുമ്പോൾ ആദ്യം അവരുടെ പാഡ് ചേഞ്ച് ചെയ്യുക. നമ്മൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ആദ്യമായിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു. കാരണം എല്ലാവരും ചിലപ്പോൾ നൈറ്റ് സ്റ്റാഫൊക്കെ ചിലപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും, ചിലവരെയൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാഡൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ വന്നിട്ട് പാഡ് ചേഞ്ച് ചെയ്യണം, അതിനുശേഷം പാഡ് ചേഞ്ച് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അവരെ ബോഡി ബാത്ത് ഫുൾ കൊടുക്കണം, അതിനുശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, പിന്നെ ഹെയർ നമ്മൾ ബ്രഷ് ചെയ്യണം. അതുപോലെ ഈ ചില ആളുകളൊന്നും പല്ല് ഡെൻ്റൽ കെയർ ചെയ്യേണ്ടി വരും, അപ്പോൾ അവരുടെ ചിലവരുടെ ഈ പറഞ്ഞ പോലെ വെച്ചേക്കണ പല്ലായിരിക്കും, അപ്പോൾ അതെടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലവർ സെൽഫായിട്ട് ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലാത്ത ആൾക്കാർ ബ്രഷ് ചെയ്യണം. അതുപോലെ നഖം ഇവിടെ ഭയങ്കര ഇതാണ്, എല്ലാവരുടെയും നഖങ്ങൾ ചെക്ക് ചെയ്യണം, നമ്മളൊക്കെ ഡിവൈസിൽ എൻ്റർ ചെയ്യണം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവർ ടോയ്ലറ്റിൽ എങ്ങനെയാണ് പോയത്, ടോയ്ലറ്റിൽ അതുപോലെ ടോയ്ലറ്റിൽ പോയത് അവരുടെ മോഷൻ എങ്ങനെയാണ്, ലാർജ് ആണോ മീഡിയം ആണോ, അതിൻ്റെ കളറ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. ഡിവൈസ് ആണെങ്കിൽ വളരെ ഈസിയാണ്, നമ്മൾ നോക്കി നമുക്ക് എല്ലാ ഓപ്ഷനുകളും വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് വിട്ടാൽ മതി, അതിൻ്റെ എത്ര സൈസായിരുന്നു, ഏതൊക്കെ ഇതിനകത്തായിരുന്നു, അത് ഏത് കളറായിരുന്നു. കാരണം അതൊക്കെ എല്ലാവരും ഡോക്ടേഴ്സും നേഴ്സുമാരും അത് നോക്കിയിട്ടാണ് അവർക്കുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കണേ. പിന്നെ നമ്മൾ ഒരിക്കലും കെയർ സപ്പോർട്ടർ വർക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സപ്പോർട്ടർ വർക്ക് ഒരിക്കലും മെഡിസിൻ കൊടുക്കൽ പരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പോൾ നമ്മൾ ചില മിക്ക ആളുകളെയും ചെയ്യുമ്പോൾ നമ്മൾ കൂടെ രണ്ട് വേറൊരാളും കൂടി ഉണ്ടാവും,
അപ്പോൾ അതുകൊണ്ട് അവർ സീനിയർ ആയതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ വലിയ ഒത്തിരി ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ ഇതുപോലെ നമ്മളൊരു ഒരു കെയർ ഹോമിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ഷാഡോ ഷിഫ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് ട്രെയിനിങ് ക്ലാസ് ഉണ്ടാവും, അതിനുശേഷം നമ്മൾ ആദ്യം ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവർ കൂടെ ഉള്ളവർ തന്നെ പറഞ്ഞു തരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഓരോരുത്തരും പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഡ്രാഗ് ചെയ്യാൻ ഇങ്ങനെ വലിച്ചു പിടിക്കാനൊന്നും പാടില്ല, കാരണം ഇവരുടെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് ഏജ് ഉള്ള ആൾക്കാരുടെയൊക്കെ. അപ്പോൾ നമ്മളൊന്ന് മുറുക്കെ പിടിച്ചാൽ മതി, ആ തൊലി അങ്ങ് മൊത്തം അങ്ങോട്ട് പോകും. അപ്പോൾ വളരെ അവർ പറയുന്ന പോലെ വളരെ എന്താ പറയുക വൃത്തിയായിട്ട് ചെയ്യണം. പിന്നെ ചില ആളുകൾ ചില ഈ പ്രായ റെസിഡൻസ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ സഹകരിക്കുകയൊന്നുമില്ല, കാരണം അവർ വയ്യാത്ത അവസ്ഥയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അഗ്രസീവായിട്ടൊക്കെ പെരുമാറും നമ്മുടെ അടുത്ത്. അപ്പോൾ അവർ കെയർ പ്ലാൻ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് നോർമലായിട്ട് നമുക്ക് മനസ്സിലാവും ഇവരുടെ ഇവർക്ക് ചില ആളുകൾ അവരുടെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, ഇവർക്ക് ഇങ്ങനത്തെ ആളുകളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണ്, അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യണ നമ്മുടെ കോ വർക്കറുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ ചില ആളുകളുടെ റൂമിൽ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ പോകാനൊന്നും പാടില്ല, അപ്പോൾ പേഴ്സണൽ കെയർ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഹെഡ് ചെക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അതിനുശേഷം പേഴ്സണൽ കെയർ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇവരെ എവിടേക്കെങ്കിലും, ഇപ്പോൾ അവർ ബെഡിൽ കിടക്കുന്ന ആളുകളാണ് ചിലവർ ലോഞ്ചിലേക്ക് മൂവ് ചെയ്യും, നമ്മൾ ലോഞ്ചിലേക്ക് മാറ്റും. അപ്പോൾ ഈ കിടക്കുന്ന ആളുകളെ നമ്മൾ ചില ആൾക്കാർക്ക് ഈ ഹോയിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു എല്ലാവർക്കും അറിയാം ഹോയിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, മിക്കവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ആളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ എല്ലാവരും ഇങ്ങനെ കൈകൊണ്ടൊന്നും പിടിച്ച് എടുക്കാൻ പാടില്ല, ചില ആൾക്കാരെ ഹോയിസ്റ്റ് വഴിയാ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഹോയിസ്റ്റ് വഴി വീൽ ചെയറിലേക്കോ അല്ലെങ്കിൽ ആ ചെയറിലേക്കൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ ഹോയിസ്റ്റാണ് ചില ആൾക്കാർ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ ഇങ്ങനെ പിടിച്ച് വലിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് കൈയും കാലൊക്കെ ഭയങ്കര ഒന്നാമത്തെ ഏജ് ആയിട്ടുണ്ടാവും, അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ കുഴകളൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്, എല്ലുകളൊക്കെ ഒടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മൂവിങ് ആൻഡ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു തരും ആ ഹോയിസ്റ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെ നമ്മൾ ചെയറിലേക്കാണ് ചെയറിലേക്ക് മൂവ് ചെയ്യുക, എന്നിട്ട് ചെയർ നമ്മൾ ഇപ്പോൾ ലോഞ്ചിലേക്കാണ് കൊണ്ടുപോയി. ചില സമയത്ത് അവിടെ ലോഞ്ചിലാണെങ്കിൽ മിക്കവാറും എന്തെങ്കിലും എൻ്റർടൈൻ പരിപാടികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ടി വി ആയിരിക്കും, ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ മ്യൂസിക് കേൾക്കും അങ്ങനെ. അപ്പോൾ അവർ നമ്മൾ ലോഞ്ചിലേക്ക് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഗാർഡനിലേക്ക് മൂവ് ചെയ്യുക. ചില ആളുകൾക്ക് അവിടെ തന്നെ ആയിരിക്കും അവർ സ്റ്റേ ചെയ്യണത്, റൂമിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ കെയർ പ്ലാൻ അനുസരിച്ച് നമ്മുടെ സീനിയർ വർക്ക് ചെയ്യണമനുസരിച്ചിട്ട് നമ്മളോട് എങ്ങനെയാണ് പറയുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലൂയിഡിൻ്റെ ലെവൽ നോക്കേണ്ടി വരും. നമുക്ക് എപ്പോഴും അവർക്ക് ജ്യൂസായിട്ടും വെള്ളമായിട്ടും ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അത് വളരെ മസ്റ്റാണ്. ഇപ്പോൾ ഡിവൈസൊക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും ഫ്ലൂയിഡ് ലെവൽ കുറവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് അതും ഓരോ ലെവലുണ്ട്, ഓരോരുത്തർക്കും ഫുഡും ഫ്ലൂയിഡൊക്കെ കൊടുക്കുന്ന ലെവലുണ്ട്, ലെവൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട്. മെഡിസിൻ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നഴ്സുമാർ തന്നെ കൊടുക്കും. പിന്നെ ഇടയ്ക്ക് അവർക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വരും, അപ്പോൾ നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ അസിസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചില ആളുകൾ നമ്മൾ കൂടെ തന്നെ നടന്ന് പോകേണ്ടി വരും, അവർക്ക് അവരെ അസിസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ടോയ്ലറ്റിൽ പോകാനൊക്കെ. പിന്നെ ചില ആൾക്കാർക്ക് അവർ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യണം, പാഡ് ചേഞ്ച് ചെയ്യണം. പിന്നെ ഇടയ്ക്ക് പാഡ് ചേഞ്ച് ഉണ്ടാവും, പാഡ് ചെക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഒരു റൂമിലേക്ക്, ഒരു റെസിഡൻറ്റ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രൈവസി, അവരുടെ പ്രൈവസിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ എന്ത് കാര്യം ചെയ്യണം അവരെ പെർമിഷൻ എടുക്കണം. ഇപ്പോൾ നമ്മൾ അവരോട് അവരെ കുളിപ്പിക്കുന്നതിന് മുമ്പോ അവരെ ബെഡ് ബാത്ത് കൊടുക്കുന്ന എന്ത് കാര്യം ചെയ്താലും അവരെ പെർമിഷൻ എടുക്കണം, അത് വളരെ മസ്റ്റാണ്. അവരോട് ചോദിക്കണം, പിന്നെ അവർക്ക് മനസ്സിലാവില്ലെങ്കിലും നമ്മൾ ചോദിക്കാതെ അവരുടെ മേത്ത് തൊടാനോ അവർക്ക് ഒരു കാര്യങ്ങളും നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യരുത്. നമ്മളത് അത് ചോദിക്കണം, നിനക്ക് ഞാൻ ഫുഡ് തരട്ടെ, അല്ലെങ്കിൽ ഞാൻ ഫുഡ് തരാണ്, അല്ലെങ്കിൽ നിൻ്റെ കുളി എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് പറയണം. ചിലപ്പോൾ അവർ അത്ര ചിലപ്പോൾ എല്ലാവരും നോർമലായിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല, പക്ഷേ അതങ്ങനെ പറയണം. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തത് ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് കണ്ടതിന് നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ ഇവിടുത്തെ പരിപാടികൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് നോർമലായിട്ട് ആദ്യമായിട്ട് വരുന്നവർക്ക് അറിയില്ല. ഇവിടെ മരിച്ച് കിടക്കുന്ന ആളുടെ അടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർ ചോദിക്കും ഞാൻ ചെയ്തോട്ടെ. എനിക്ക് ഒരു പ്രാവശ്യം എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി, ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ ഇതുപോലെ എൻ്റെ സീനിയർ വിളിച്ചിട്ട് റൂമിലേക്ക് കയറ്റി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആൾ കിടക്കാണ്, എനിക്ക് മനസ്സിലായില്ല സത്യത്തിൽ. അപ്പോൾ ആൾ ചോദിക്കുന്നുണ്ട്, പിന്നീട് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ആൾ മരിച്ചു.
പക്ഷെ മരിച്ചാലും അവർ ആ റെസ്പെക്റ്റ് കൊണ്ട് അവരോട് ചോദിക്കും, എന്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോട്ടെ, നിങ്ങൾ ബോഡി വാഷ് ചെയ്തോട്ടെ, അതിനുശേഷം ചെയ്യുള്ളൂ. അതാണ് അത് അത് നല്ലൊരു എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു, അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ അതിനുശേഷം അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ പിന്നെ ഇവിടുത്തെ ഒരു ഫുഡ് ഇവിടെ നോർമലി ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ നമ്മുടെ നാട്ടിലെ ആ ഒരു പാറ്റേൺ അല്ല. ഇവിടെ ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഡിന്നർ എന്ന് തന്നെയാണ് പറയണേ ലഞ്ചിനെ. പിന്നെ ടീ ആണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഡിന്നർ എന്ന് പറയുന്നതിന് ഇവിടെ ടീ ടൈം എന്നാണ് പറയണത്, അല്ലെങ്കിൽ ടീ എന്നാണ് പറയണത്. അപ്പോൾ ഈ ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് വൈകുന്നേരം ആയി കഴിഞ്ഞ സമയത്ത് ടീ എന്നൊക്കെയാണ് പറയണേ നമ്മുടെ നാട്ടിൽ ഡിന്നർ എന്നുള്ളത് പറയണത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക. പിന്നെ വൈകുന്നേരവും ഇതുപോലെ തന്നെ പേഴ്സണൽ കെയർ ചെയ്യേണ്ടി വരും. ഡ്രസ്സ് ചേഞ്ച് നൈറ്റ് ഡ്രസ്സിലേക്ക് മാറ്റണം. ഇപ്പം ഡേ ഡ്രസ്സ് ആണെങ്കിൽ നൈറ്റ് ഡ്രസ്സിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ അവർക്ക് ഫീഡ് ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ ലോഞ്ചിലിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ ബെഡ്റൂമിലേക്ക് ആക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് ഈ ഒരു എപ്പിസോഡിൽ തീരുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ വീഡിയോസ് ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ സമയം വളരെ കുറവാണ്, കാരണം ഒത്തിരി ലോങ് വീഡിയോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നവനും കേൾക്കുന്നവനും ഒക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് അറിയാവുന്ന മെഡിക്കൽ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടി അങ്ങനത്തെ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനി വരുന്ന വീഡിയോ ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഇതിനകത്ത് കുറച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇതൊറ്റ വലിയ എഡിറ്റിംഗ് പരിപാടികളൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ സഹകരിക്കുക. അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. ഇനി കൂടുതൽ ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.